ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഈ ഒരു വെയിലത്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്, നല്ലൊരു ജ്യൂസി ഫെർട്ടിലൈസറാണ് കേട്ടോ. നല്ല ഗ്രോത്തും നിറച്ച് പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതിന് ചെടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. ഇതൊക്കെ നോക്കൂ, ഞാൻ ഇത് ലീഫ് കുത്തി പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും ധാരാളം ലീഫും ഒക്കെ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ അലോവേരയാണ് കേട്ടോ. ചെറിയൊരു അലോവേരയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ എ, ബി, സി ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് മനുഷ്യർക്ക് തന്നെ ഈ പറയുന്ന അലോവേര എത്രയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മുടികളുടെയൊക്കെ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന അലോവേര. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചെടികൾക്കും എത്രമാത്രം ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഞാൻ എടുക്കുന്നത് ഈ ഒരു ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ തേങ്ങാ വെള്ളമാണ്. അതായത് ഇന്നലെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ്. അപ്പോൾ അത് ഇന്നത്തേക്കൊന്ന് പുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആണ് ഒരു തേങ്ങയുടെ വെള്ളമാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ അലോവേര മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് ജ്യൂസിയാക്കി ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഒരു 2 സ്പൂൺ അലോവേരയാണ് ഞാൻ എടുത്തിരുന്നത്. അതിനാണ് അപ്പോൾ ഇത്രയും വെള്ളവും തേങ്ങാവെള്ളവും എല്ലാം ചേർത്തിരിക്കുന്നത്. പച്ചവെള്ളം മാത്രമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ലിറ്റർ മതിയാവും. ഇത് തേങ്ങാവെള്ളവും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ 1 ലിറ്റർ കൂടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന അലോവേരയുടെ തൊലിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടതില്ല. അതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെടികളുടെ ഗ്രോത്തിനും വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ നല്ല വേരോട്ടം ഉണ്ടാവുന്നതിനും നല്ല ഫ്ലവറിങ് തരുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏതൊരു പ്ലാന്റിനും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബിഗോണിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. എല്ലാ ഫെർട്ടിലൈസറൊന്നും നമുക്കിതിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു ഫെർട്ടിലൈസർ ഞാൻ ഇതിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാതൊരു പ്രശ്നവും കൂടാതെ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് അത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ്, അത്രയധികം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ അലോവേരയും അതുപോലെ തന്നെ തേങ്ങാവെള്ളവും ഒക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നല്ലതായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു വ്യത്യാസം നമ്മുടെ പ്ലാന്റ്സിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ടാവും. ഫ്ലവറിങ് ആവാതെ നിൽക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ്, ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെയുള്ളതിനെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്രോത്തും നല്ല ഉണർവോട് കൂടിയിട്ട് ധാരാളം പൂക്കളും ആ ഒരു പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളം ചേർക്കേണ്ട കാര്യങ്ങൾ ഒന്നും മറന്നു പോകരുത്. നല്ലതായിട്ട് അടിച്ചെടുക്കുക. ഇതിൻ്റെ വേസ്റ്റൊന്നും നമുക്ക് കളയാനായിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാഡ് സ്മെല്ല് ഒന്നുമില്ലാത്ത നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.